കർത്താവേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരെ കാണുവാൻ ചെവി തുറന്ന് കേൾക്കുവാൻ അതരം തുറന്ന് സംസാരിക്കുവാൻ നടക്കുവാൻ ഇരിക്കുവാൻ എഴുന്നേൽക്കുവാൻ ഒക്കെ നീ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവമേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അന്തരായിട്ട് ജീവിക്കുന്നവർ ഒരുപാട് ജീവിതങ്ങളുണ്ട് കേൾവിയില്ലാതെ ജീവിക്കുന്നത് ഒരിറ്റ വെള്ളം പോലും ഇറക്കുവാൻ കഴിയാത്ത വിധത്തിൽ വിഷമിക്കുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ ചുറ്റുമുണ്ട് ഒന്ന് എഴുന്നേറ്റിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുനീർ ഒലിപ്പിച്ച് കിടക്കുന്ന ജീവിതങ്ങളുണ്ട് ഒന്ന് നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ തളർന്നു പോയ ജീവിതങ്ങളുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ക്യാൻസറിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ദൈവം എത്രമാത്രം എന്നെ പരിപാലിക്കുന്നുണ്ട് എന്നിട്ടും എന്റെ അവരു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിക്കാതെ പോകുന്നു അവന്റെ ഒപ്പം നിന്നുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് കഴിയാതെ പോകുന്നു ഇനിയുള്ള ഏതാനും നിമിഷം നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് ഇപ്രകാരമാണ് സത്യം പറഞ്ഞു നൽകിയവൻ സമൂഹമായിട്ട് എന്നെ ജീവിക്കുവാൻ പഠിപ്പിച്ചവൻ സഹോദരനോടൊപ്പം ജീവിതത്തെ വിശുദ്ധമാക്കിയവൻ അവന് സാക്ഷ്യം നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാം ദാനമായിട്ട് നൽകിയിട്ടും എന്റെ എനിക്ക് തമ്പുരാനെ വേണ്ടി സാക്ഷ്യമാകുവാൻ സാധിച്ചിട്ടില്ല തമ്പുരാനെ ഈ നിമിഷം ഈ തിരുമണിക്കൂറിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുർബാനയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഏറ്റുപറയുവാനും അതുപോലെ തന്നെ നിന്റെ കണ്ണുകളിലേക്ക് നോക്കുവാനുമുള്ള കൃപ തരണമേ ചുരുങ്ങിയ കാലയളവിൽ ജീവിക്കുന്ന ഈ ജീവിതം ഇത്തിരി തിരിച്ചറിവോടുകൂടെ നിന്നിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് തിരുത്തി ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരുപാട് തിരുത്തപ്പെടേണ്ട ജീവിതമാണ് നമ്മൾ ഒരുപാട് വെട്ടി വെട്ടി തിരുത്തപ്പെടേണ്ട ജീവിതമാണ് കർത്താവേ ഞങ്ങൾ പൂർണ്ണരാണെന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന പല കാര്യങ്ങളും അപൂർണതകളാണ് ഞങ്ങൾ ശ്രേഷ്ഠമാണെന്ന് കരുതി എഴുതി പിടിപ്പിച്ച പല സത്യങ്ങളും അസത്യങ്ങളായിരുന്നു ഞങ്ങൾ എല്ലാമാണെന്ന് പറഞ്ഞ് പ്രഘോഷിച്ച പല കാര്യങ്ങളും പൊയ് വാക്കുകളായിരുന്നു ഇന്ന് നിന്റെ മുമ്പിലിരിക്കുമ്പോൾ തമ്പുരാനെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ നീ കൃപയാക്കി മാറ്റണമേ നിനക്ക് എന്റെ കൃപ മതി പൗലോസിനോട് ദൈവം പറയുന്ന വാക്കുകൾ ഓർക്കുക സാക്ഷ്യമാകുവാൻ വിളിക്കപ്പെട്ട ജീവിതം കുറവുകളുണ്ടെന്ന് പറഞ്ഞ് എടുത്തു വെച്ചപ്പോൾ ദൈവം അവനോട് പറയുന്നു നിനക്ക് എന്റെ കൃപ മതി ഇന്ന് ദൈവസന്നിധിയിലേക്ക് എടുത്തുയർത്തുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ദൈവം പറയുന്നു നിനക്ക് എന്റെ കൃപ മതി കർത്താവേ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയുടെ കൂടാരത്തിന്റെ തണലിൽ ജീവിക്കുവാണ് കൃപ അനുഗ്രഹം തരണമേ എന്ന് പരിശുദ്ധ അമ്മേ കൃപയിൽ ജീവിച്ച അമ്മ ഈ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മ നിറഞ്ഞ മറിയമേ യേശുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നിങ്ങൾ യോഗ്യനാകുവാൻ വിശുദ്ധ ലൂക്കാൻ അറിയിച്ച നമ്മുടെ ഭർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഫരിസേയരുടെ കപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും
എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലത്തക്ക വിധത്തിൽ കവിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ചു കുരുവികൾ രണ്ടു നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിന്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് സ്നേഹിക്കപ്പെടുന്നവരെ ലോകത്തിന് മുഴുവൻ പ്രശ്നം മറ്റൊന്നുമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ശ്രേഷ്ഠരായിട്ട് കാണപ്പെടണം ഞങ്ങൾ വിലയുള്ളവരായിട്ട് കാണപ്പെടണം ഞങ്ങൾ പത്ത് പേരുടെ മുമ്പിൽ വിലമതിക്കുന്നവരായിട്ട് കാണപ്പെടണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളൊക്കെ പ്രഘോഷിക്കുന്നത് മൂന്ന് പെൺകുട്ടികളുടെ കഥകളാണ് മാധ്യമ സംസ്കാരം അത് അതിൻ്റെ തനി സ്വഭാവം കാണിച്ചു കൊണ്ടുപോകുമ്പോൾ എഴുതി വയ്ക്കപ്പെടുന്ന സത്യങ്ങൾ ഇപ്രകാരം ഈ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഡയറി കുറിപ്പുകളിൽ എഴുതി ചേർത്തത് ഇപ്രകാരം ഞങ്ങൾ വിലമതിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ മറ്റുള്ളവരാൽ ശ്രേഷ്ഠരായി കാണപ്പെട്ടിട്ടില്ല ഞങ്ങൾ പലപ്പോഴും അവഹേളിക്കപ്പെട്ടു ഞങ്ങൾ താഴ്ത്തിക്കെട്ടപ്പെട്ടു അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെയായിരുന്നു അവരുടെ മരണത്തിന് പിൻപിലുള്ള ചില കുറിപ്പുകളെന്ന് പത്രമാധ്യമങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നു വീണ്ടും സോഷ്യൽ മീഡിയകൾ സാമൂഹ്യ മാധ്യമ സംസ്കാരങ്ങളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളാണ് എവിടെ ചില അപ്രസക്തമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുവോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുവോ അതിന് പിന്നിലൊക്കെ അന്വേഷണം ചെന്നെത്തുന്നത് പലരും പലരാലും ബഹുമാനിക്കപ്പെട്ടില്ല ആദരിക്കപ്പെട്ടില്ല എന്ന സത്യമാണ് സ്നേഹമുള്ളവരെ ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തു പറഞ്ഞു വെച്ചത് ഇപ്രകാരം എല്ലാവരും വിലയുള്ളവരാണ് വിലയില്ലാത്തതായി ഈ ലോകത്തിന് മുമ്പിൽ ഒന്നുമില്ലെന്ന് പഠിപ്പിച്ചവൻ അവസാനം എല്ലാവരെയും വീണ്ടെടുക്കുവാനും വിലയുള്ളതാക്കി തീർക്കുവാനും വേണ്ടി സ്വന്തം ശരീര രക്തങ്ങൾ പങ്കുവെച്ച് നൽകിയിട്ട് പറയുകയാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് ഇപ്രകാരമാണ് ഇന്നത്തെ സുവിശേഷം ലൂക്കായ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ ടൈറ്റിൽ തന്നെ പറയുന്നത് ഭയം കൂടാതെ സാക്ഷ്യം വഹിക്കുക സ്വന്തമായിട്ട് അവനവനെ കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക പോലീസ് എന്ന് പറയുന്ന നാമധാരം നാമം പേറുന്നവൻ പോലീസിന്റെ ഗുണങ്ങളും വിലയും ഇല്ലെങ്കിൽ അവനെങ്ങനെയാണ് ഒരു പോലീസിന്റെ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക കുടുംബനാഥൻ എന്ന ടൈറ്റിൽ അറിയപ്പെടുന്നവൻ കുടുംബനാഥന്റെ വിലയും ബഹുമാനവും ആദരവും ഇല്ലെങ്കിൽ അവനെങ്ങനെയാണ് കുടുംബനാഥൻ എന്ന ടൈറ്റിലിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക മക്കൾ എന്ന് പറയുന്ന ടൈറ്റിലിന് അർത്ഥവും ആഡവും ഇല്ലെങ്കിൽ പിന്നെങ്ങനെയാണ് മക്കൾ എന്ന ടൈറ്റിൽ കൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക സ്നേഹമുള്ളവരെ ഇന്നിന്റെ സുവിശേഷം പറഞ്ഞു വെക്കുന്നത് മനോഹരമായ ഒരു വചനമുണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരല്ലേ ഈശോയുടെ സംസാരങ്ങളൊക്കെ വ്യത്യസ്തമാണ് ലോകം മുഴുവൻ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു പറയുന്നത് എല്ലാവർക്കും ഈ ഭൂമിയിൽ വിലയുണ്ടെന്നാണ് സത്യമാണ് എല്ലാവരും അമൂല്യരാണെന്നും വിലയുള്ളവരാണെന്ന് പഠിപ്പിക്കുന്നവൻ എന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചു എന്ന് ചിന്തിക്കണം അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് പ്രകാരം ദൈവപുത്രൻ എന്ന സ്ഥാനത്തിന്റെ മഹനീയത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് രൂപത്തിലും ഭാവത്തിലും ഒക്കെ മനുഷ്യരെ പോലെ കാണപ്പെട്ട ഒരു ദൈവപുത്രൻ അവന്റെ വരവ് അനേകരുടെ ജീവിതത്തിന് വിലയുള്ളതാക്കി തീർത്തു അവന്റെ ജീവിതം അവന്റെ ഈ ഭൂമിയിലെ സംസാരങ്ങളും പ്രവർത്തികളും വാക്കുകളും
ശൈലികളും ഒക്കെ അനേകരുടെ ജീവിതത്തെ വിലയുള്ളതാക്കി മാറ്റി. എന്തുകൊണ്ട്? ചോദ്യം പലതാണ്, പക്ഷേ ഉത്തരം ഒന്നേ ഉള്ളൂ. കാരണം അവൻ എല്ലാവരെയും സ്വന്തമാക്കിയതുകൊണ്ട്. അവൻ എല്ലാവരെയും സ്വന്തമാക്കിയതുകൊണ്ട് അവൻ എല്ലാവരെയും വിലയുള്ളവരായിട്ടേ കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ന് പത്ര മാധ്യമ സംസ്കാരങ്ങളൊക്കെ പലരെയും വിലയില്ലാത്തവരായിട്ട് കാണുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, മനുഷ്യനെ സ്വന്തമാക്കി സ്വീകരിച്ചിട്ടില്ല മനുഷ്യകുലം. മനുഷ്യൻ എന്ന് പറയുന്ന ടൈറ്റിലിൽ ആരും ആരെയും സ്വന്തമാക്കി സ്വീകരിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു, ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടതും ഇത് തന്നെ. വിലയില്ലാത്തവരെങ്ങനെ സാക്ഷ്യം നൽകും? വിലയിടിഞ്ഞു പോയവര്, മൂല്യമിടിഞ്ഞു പോയവര് എങ്ങനെ സാക്ഷ്യം നൽകുമെന്ന് ചിന്തിക്കണം. മൂല്യം നൽകുന്നതും വിലയിടുന്നതും ഒക്കെ ഇപ്പം മനുഷ്യരാണ്. ദൈവം കൊടുത്ത മൂല്യത്തെ വെട്ടിക്കൊണ്ട് മനുഷ്യരിപ്പം മൂല്യവും വിലയും ഒക്കെ ഇടുകയാണ് മനുഷ്യന്റെ മേൽ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ താളുകളിൽ പറഞ്ഞു വയ്ക്കുന്നു, വളരെ നല്ലതെന്ന് കണ്ടു. വെരി ഗുഡ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വളരെ നന്നായിട്ടാണ് കണ്ടത്. എന്നാൽ ആ വളരെ നല്ലതെന്ന കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യർ എത്രമാത്രം താഴേക്ക് വന്നു. ഇന്ന് മനുഷ്യന്റെ MRP റേറ്റ് നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാക്സിമം റീറ്റെയിൽ പ്രൈസ്, മനുഷ്യന് വിലയിടുന്ന ഒരു ലോകം. എങ്ങനെയാണ് മനുഷ്യന് ലോകം വിലയിടുന്നത്? അവന്റെ കഴിവുകളെ നോക്കി, അവന്റെ സാമർത്ഥ്യത്തെ നോക്കി, അവന്റെ പ്രസംഗ ചാതുര്യെ നോക്കി, അവന്റെ സംസാര ശൈലികളെ നോക്കി, അവന്റെ ഇടപെടലുകളെ നോക്കിയൊക്കെ മനുഷ്യൻ വിലയിടുന്നു. എന്നാൽ ദൈവം വിലയിടുന്നത് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കി. ലോകം മുഴുവൻ ഒരുവന്റെ സംസാരത്തെയും ഗ്ലാമറിനെയും മുടിയുടെയും മറ്റ് ജീവിത ശൈലികളുടെയും രീതികളിലേക്ക് മൂല്യത്തെ ഒതുക്കി നിർത്തുമ്പോൾ ക്രിസ്തു ഹൃദയം തുറന്ന് അവന്റെ ഹൃദയത്തെ കണ്ടുകൊണ്ട് അവനെ വിലയിടുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഹൃദയം കണ്ടു എന്നതാണ്. മനുഷ്യ ഹൃദയത്തെ മുഴുവൻ കണ്ടവൻ മനുഷ്യന്റെ ഹൃദയത്തിന് വിലയിടുന്നു. അത് അവൻ തന്റെ ശരീര രക്തങ്ങൾ കൊടുത്തുകൊണ്ട് ഹൃദയത്തിന് വിലയിടുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു വിലയിടുന്നത് എപ്രകാരം, എന്നാൽ ഞാൻ വിലയിടുന്നത് എപ്രകാരം? ഇത് തന്നെയാണ് ഇന്നത്തെ ചിന്താവിഷയം. സാക്ഷ്യമാകുവാൻ വിളിക്കപ്പെട്ട ജീവിതമാണ് ക്രൈസ്തവന്റേത്. ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാൻ എങ്ങനെ എനിക്ക് സാധിക്കും? ഇന്നത്തെ സുവിശേഷത്തിൽ തമ്പുരാൻ പറയുന്നത്, നീ പ്രഘോഷിക്കണം. പലതും നീ പാത്തു വെച്ച് പതുങ്ങിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രഘോഷിക്കപ്പെടും. എത്രമാത്രം പാത്തും പതുങ്ങിയും നീയൊക്കെ നടന്നാലും അതെല്ലാം പ്രഘോഷിക്കപ്പെടും. എന്തുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ പറയുന്നത്? കാരണം ഈശോയ്ക്ക് ഒരിക്കലും ഒരു കാര്യവും ഈശോ മറച്ചു പിടിച്ചിട്ടില്ല എന്നതാണ്. ഈശോ ഒരു കാര്യവും ആരോടും രഹസ്യമായിട്ട് സംസാരിച്ചിട്ടില്ല. അവനെല്ലാം ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്. സത്യവും നട്ടെല്ലുമുള്ളവനാണ് ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നത്. സാക്ഷ്യം നൽകുന്നവരൊക്കെ നട്ടെല്ലുള്ളവരാകണം, സത്യമുള്ളവരാകണം, നീതിയുള്ളവരാകണം എന്നൊക്കെയുള്ള ചിന്തകളാണ് സുവിശേഷം പറയുന്നത്. ഇന്ന് ലോകത്തിന് കഴിയാതെ പോകുന്നത് ഇതൊക്കെ തന്നെയല്ലേ? കുടുംബത്തിൽ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കാതെ പോകുന്നു? കാരണം സത്യത്തിന്റെ മാർഗമെന്തെന്നും ധർമ്മത്തിന്റെ പടച്ചട്ട എന്തെന്നും ഒന്നും നമുക്കറിയത്തില്ല. കപട്യവും കള്ളവും കോപാളിത്തരം കാണിക്കുന്ന കുടുംബ ജീവിതത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക? സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുടുംബങ്ങളിൽ കലഹമാണ്. എന്നാൽ നമ്മൾ അന്വേഷിക്കുന്ന കലഹത്തിന് കാരണം എന്താണ്? കലഹത്തിന് കാരണം തപ്പിപ്പോകുമ്പോൾ ഏറ്റവും അവസാനം ചോദ്യചിഹ്നമായി നിൽക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അന്വേഷിച്ചു പോയാൽ ഉത്തരം കണ്ടെത്തും, അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കത്തില്ല. നമ്മൾ അന്വേഷിച്ചു പോയ ഉത്തരം കണ്ടെത്തുന്നത് കൊണ്ട് നമ്മൾ അന്വേഷിക്കത്തില്ല. അതേസമയം ലാഭങ്ങളുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചറിയും നമ്മുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങളൊക്കെ വെട്ടിത്തിരുത്തേണ്ടതായിട്ടുണ്ടെന്ന്. അപ്പോഴൊക്കെ റിസ്ക് ആയിട്ട് മാറും ജീവിതം.
ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ചില വെട്ടുകളും കുത്തുകളും തിരുത്തലുകളും ഒക്കെ നടത്തുമ്പോഴൊക്കെയാണ് സാക്ഷ്യത്തിന് മാധുരം ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നും നമ്മൾ സാക്ഷ്യമായിട്ട് തീരുന്നില്ല എന്നതാണ് നമ്മുടെയൊക്കെ അപകടം എന്ന് പറയുന്നത്. ലോകത്തിന് മുമ്പിൽ കുടുംബത്തിൽ തന്നെ ഒരു സാക്ഷ്യമായിട്ട് തീരുന്നില്ല. എത്ര ജീവിത പങ്കാളിക്ക് പറയുവാൻ സാധിക്കും, ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പറയുവാൻ സാധിക്കും, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകുന്നുവെന്ന്? പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം ബലഹീനരാണ്. നമ്മളെല്ലാം ബലഹീനരായതുകൊണ്ടൊക്കെ തന്നെ സാക്ഷ്യങ്ങളില്ലാത്ത ജീവിതങ്ങളായിട്ട് മാറുന്നു. ഒരു സുപ്രഭാതത്തിൽ സത്യം ഗ്രഹിക്കണമെന്നും സത്യത്തിന്റെ ഒപ്പം നിൽക്കണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാറ്റൊന്ന് മാറി വീശിക്കഴിഞ്ഞാൽ നമ്മൾ പിടഞ്ഞു പോകും. നമ്മൾ പിടന്നു പോകും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിവിടും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഇങ്ങനെ ചാഞ്ചാട്ടമുള്ളവരാണ്. ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്, നീ നട്ടെല്ലുള്ളവരായിട്ട് ജീവിക്കുക. മനുഷ്യരെ ദൈവം നട്ടെല്ല് കൊടുത്ത് നിവർന്നു നിൽക്കുവാനാണ്. ഇന്ന് നിവർന്നു നിൽക്കുന്നവരൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിന് വേണ്ടത് അനുഗ്രഹം മറ്റൊന്നുമല്ല. സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞു വെക്കും, നീ എന്തു പറയണമോ എങ്ങനെ പറയണമോ എന്നോർത്ത് ആകുലപ്പെടേണ്ട. സത്യത്തിന് സാക്ഷ്യം നൽകുന്നവർക്ക് ആകുലതയില്ല. കാരണം അവർക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾക്കും അവർക്ക് സഹായകനായിട്ട് വരുമെന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ മരുഭൂമിയിലൂടെ കടന്നു പോകുന്നത്. പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലൂടെയും പ്രലോഭനത്തിന്റെ നിമിഷങ്ങളിലൂടെയും കടന്നു പോകുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ പലതാണ് നമ്മൾ കണ്ടുകൊണ്ട്. കുരുടനെ സുഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ബന്ധിരനെ കേൾവി നൽകുന്നു, ഭൂതനെ സുഖപ്പെടുത്തുന്നു, തളർവാതരോഗിയെ സുഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വെള്ളത്തിന് മീതെ നടക്കുന്നു. പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതം കാണിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മരുഭൂമിയിലെ പരീക്ഷയെ അവൻ ജയിച്ചത്. നോക്കുക, എല്ലാ അത്ഭുതങ്ങളെക്കാളും തികച്ചും തേജസ്സും ഓജസ്സും ഉറ്റു നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ഈശോ തന്റെ ജീവിതത്തിൽ തന്നെ ചെയ്തത്. മനുഷ്യന് സംഭവിക്കാമായിരുന്ന എല്ലാവിധ പ്രലോഭനങ്ങളിലൂടെയും അവൻ കടന്നുപോയി. സമ്പത്തിന്റെ പ്രലോഭനത്തിലൂടെ കടന്നുപോയി, വിശപ്പിന്റെ പ്രലോഭനത്തിലൂടെ കടന്നുപോയി, മഹിമയുടെ പ്രലോഭനത്തിലൂടെ കടന്നുപോയി. എന്നിട്ടും അവന് നട്ടെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സത്യം പ്രഘോഷിച്ചു. അവന് നട്ടെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സത്യത്തിന് സാക്ഷ്യം നൽകി നിർഭയം സാത്താനെ പൈശാചികത്തെ ബന്ധനത്തെയും ഒക്കെ കീഴടക്കി. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ടതും ഈ ഒരു ചൈതന്യമാണ്. ക്രിസ്തു പറഞ്ഞു വെക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടത് ഈ ഒരു ചൈതന്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അമൂല്യതയുടെ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മൾ തന്നെ നട്ടെല്ലില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. സത്യത്തിന് നേരെ കണ്ണിറക്കി കാണിക്കുകയും ധർമ്മത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയും കാപട്യത്തെയും ഗോപാളിത്തരത്തെയും ഒക്കെ ജീവിതത്തിലെ ആടയാഭരണങ്ങളായിട്ട് ജീവി കരുതുകയും ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് എനിക്ക് സാക്ഷ്യം നൽകുവാൻ സാധിക്കുക? ഞാൻ പറയുന്നു, വാതുറന്നു കഴിഞ്ഞാൽ പിന്നെ കാപട്യങ്ങളുടെ തത്വശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. വാതുറന്നു കഴിഞ്ഞ ഉടനെ പൊഴിവാക്കുകളാണ് പറയുന്നത്. വാ തുറന്നു കഴിഞ്ഞ ഉടനെ ഒരു മനുഷ്യനും പറയാത്ത ഭാഷാപരത്തിലുള്ള തെറികളാണ് ഞാൻ പറയുന്നത്. സത്യം സംസാരിക്കാനും നന്മയുടെ വാക്കുകൾ ഉച്ചരിക്കുവാനും ദൈവം അതരം നൽകിയിട്ടും ജീവിതം നൽകിയിട്ടും ഇന്നും ആ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്നും ആ ജീവിതം കൊണ്ട് എന്ത് ഉപയോഗമുണ്ടെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഇന്ന് മനുഷ്യ ജീവിതം പറയുന്നത്, മനഃശാസ്ത്രത്തിൽ പറയുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട്, ഇന്ന് മനുഷ്യ ജീവിതങ്ങളൊക്കെ രോഗികളും ബലഹീനരും ഒക്കെ ആയത് എന്തുകൊണ്ട്? അവന് നൽകപ്പെട്ടിരിക്കുന്ന കഴിവിന്റെ മഹത്വം എന്നത് അവൻ അറിയുന്നില്ല. സംസാരിക്കാൻ കഴിവ് നൽകിയവൻ സംസാരിക്കുന്നതിന്റെ മഹത്വം എന്നത് അറിയുന്നില്ല. അത് ദുരുപയോഗിക്കപ്പെടുമ്പോൾ ഇവൻ തന്നെ അസ്വസ്ഥനാവുകയാണ്. അവനെ കേൾക്കുന്നവൻ അസ്വസ്ഥരാകുന്നു, അവൻ തന്നെ അസ്വസ്ഥരാകുന്നു. കൈകളുടെ ഉപയോഗം എന്തെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നു, അവൻ തന്നെ അസ്വസ്ഥനാകുന്നു. അങ്ങനെ തന്നെ അവൻ തന്നെ പതിവായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു?
അങ്ങനെ പല വഴിക്ക് ചെയ്ത അവസാനം ഇവൻ തന്നെ അവന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് അറിയാതെ മാനസിക നിലതെറ്റി പോകുന്നു. കേരളത്തിലാണ് മാനസിക രോഗികൾ കൊണ്ട് സമർത്ഥമാണ് കേരളം. എന്തുകൊണ്ടാണ് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിന്റെ ജനതയ്ക്ക് മാനസിക രോഗം വിട്ടുമാറാത്ത ഒരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എന്ന സംസ്ഥാനം അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ മുൻപന്തിയിലാണ്. എന്നാൽ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ പോകുന്നതാണ് കേരളത്തിന്റെ ശാപം. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് എന്താണ്? ആത്മഹത്യ നിരക്ക് കൂടുന്നു, വിവാഹമോചനങ്ങൾ കൂടുന്നു. ഒരു കാലഘട്ടത്തിൽ സഭാ കോടതിയിൽ വന്നിരിക്കുന്ന കേസുകളൊക്കെ 10-ഉം 20-ഉം ഒക്കെ ആയിരുന്നു. ഇന്നത് 200-ഉം 300-ഉം 400-ഉം ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? ഇതൊന്നും മറ്റൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ അവന് കിട്ടിയിരിക്കുന്ന ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഒരുവന് കിട്ടിയിരിക്കുന്ന ജീവിതം കൊണ്ട് അവൻ സാക്ഷ്യം നൽകാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവനെ, സഭാ കോടതിയിലെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുവാണെങ്കിൽ ഓരോ രൂപതകളിൽ നിന്നും എറണാകുളത്തെ ഉള്ള നമ്മുടെ സഭാ കോടതിയിലേക്ക് എത്തുന്ന കേസുകളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂല്യങ്ങളില്ലാതെ പോവുകയാണ്. മൂല്യം എന്തെന്നറിയുന്നില്ല. ചെയ്യുന്നതെല്ലാം ധാർമ്മികതയാണെന്ന് പറയുന്നതാണ് മലയാളിയുടെ സംസ്കാരം. ചെയ്യുന്നതെല്ലാം ധർമ്മത്തിന്റെ പടച്ചട്ടയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മലയാളിയുടെ സംസ്കാരം. എന്നാൽ ചിന്തിക്കുന്നില്ല ആരും ഇനിയും വേറിട്ട ഒരു വഴിയുണ്ടെന്ന്. കുടുംബത്തിലെല്ലാവരും ഒഴുക്കിനൊത്തങ്ങ് നീന്തിപ്പോവുകയാണ്. എന്നാൽ ആരെങ്കിലും ഒക്കെ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് മുദ്രകുത്തുന്ന ഒരു ലോകമാണ് മലയാളിയുടേത്. 100 പേര് നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരുവൻ കുനിഞ്ഞൊരു പേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ വട്ടനാണെന്ന് പറയുന്ന ഒരു മലയാളി സംസ്കാരം. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ഇതുണ്ടായിരുന്നു. യഹൂദ സംസ്കാരത്തിന് വിഭിന്നമായിട്ട് ക്രിസ്തു പല കാര്യങ്ങൾ ചെയ്തപ്പോ ലോകം മുഴുവൻ പറഞ്ഞു സമനിലതെറ്റിയവൻ, ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചു, മുഖത്ത് തുറപ്പുകയും മുഖത്തടിക്കുകയും ചെയ്തു. നോക്കുക, ക്രിസ്തുവിന്റെ കാലഘട്ടം മുതലേ ഇതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവന് നട്ടെല്ലെന്ന് പറഞ്ഞ് നിന്നത് കൊണ്ട് അവനെ സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചു. അവസാനത്തെ വാക്കുകളിൽ നോക്കുക, അവൻ നട്ടെല്ലെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് ഇന്നും ലോകം ഈ ക്രിസ്തുവിനെ ഒരു മഹത്വത്തിന്റെ പിതാവെന്ന് മഹത്വ പുരുഷനെന്ന് കാണുന്നുണ്ട്. വിവിധ മതങ്ങളും ക്രിസ്തുവിനെ മഹത്വപൂർണനായ ഒരു പുരുഷനെന്ന് കാണുന്നു. എന്തുകൊണ്ടാണ്? അവൻ ലോകത്തെ പഠിപ്പിച്ച സത്യത്തിന്റെ നീതിയുടെ മാർഗമാണെന്ന് ലോകം മുഴുവൻ ഒന്നടങ്ക് പ്രഘോഷിക്കുന്നുണ്ട്. ക്രിസ്തു സാന്നിധ്യത്തിന്റെ ക്രിസ്തു വഴികളും ഇന്നും ആർക്കും ഒരു ഇരുട്ട് സമ്മാനിക്കുന്നില്ല. ഇന്നും ലോകത്തിലുള്ള നാനാജാതി മതസ്ഥരൊക്കെ ക്രിസ്തു ചൈതന്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ വെളിച്ചം ആരുടെയും ജീവിതത്തെ തല്ലിക്കെടുത്തിട്ടില്ലാത്തത് കൊണ്ടല്ലേ? എന്നാൽ ഇന്ന് നമ്മുടെ വഴി എത്ര പേരാണ് വരുന്നത്? നാം നടക്കുന്ന വഴിയിൽ ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടോ? നാം സംസാരിച്ച വാക്കുകൾ ആരെങ്കിലും പുണ്യവാക്കുകളായിട്ട് കരുതുന്നുണ്ടോ? നാം പ്രവർത്തിച്ച പ്രവൃത്തികളൊക്കെ നല്ലതാണ് എത്ര പേര് പറയുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നമ്മുടെ ജീവിതം മങ്ങലേൽപ്പിച്ചു. ക്രിസ്തു പറഞ്ഞ സുവിശേഷങ്ങളൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഓർക്കുന്ന ഒരു കാര്യം ഇപ്പോഴും ഓർക്കേണ്ടതുണ്ട്. എന്റെ കുടുംബത്തിൽ എന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ദൈവം ദാനമായിട്ട് നൽകിയ എന്റെ ജീവിതത്തിൽ എനിക്ക് എത്രമാത്രം സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു കുർബാനയ്ക്ക് ഭക്തിപൂർവ്വം പങ്കെടുത്തു കഴിഞ്ഞാൽ ലോകം കൂടെ അവനോട് പറയും, ഇതാ ഒരു പുണ്യവാൻ പോകുന്നു. ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ അവൻ ഫുള്ള് മാറി. വളർത്തുക എന്ന കൺസെപ്റ്റ് ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞു. തളർത്തുകയും തകർക്കുകയും ചെയ്യുകയാണ്. എത്രമാത്രം അപരനെ തകർക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് തകർക്കുവാനുള്ള ആയുധങ്ങളാണ് കൂടുതൽ ലോകം പണിതുയർത്തുന്നത്. കെട്ടിപ്പടുത്തുവാനുള്ള ആയുധ സാമഗ്രികളൊക്കെ കുറവാണ്. എങ്ങനെ അപരനെ അടിച്ചിരുത്താം, കെട്ടിടം തകർക്കാം, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാം എന്നല്ലേ ലോകം ചിന്തിക്കുന്നത്? എത്ര പേരാണ് ഈ ലോകത്തിൽ നന്മ വരണമെന്നും അപരനെ ഉയർത്തണമെന്നും പടുത്തുയർത്തണമെന്നും നന്മ ചെയ്യണമെന്നും വഴിവിളക്കായിട്ട് മാറണമെന്നും പ്രകാശിപ്പിക്കണമെന്നും ഒക്കെ ചിന്തിക്കുക? ആരും ചിന്തിക്കത്തില്ല.
വഴി ഉദാഹരണം പറഞ്ഞു തരാം ഒരു വഴിയെ പോകുമ്പോൾ ഒരു പോസ്റ്റിൽ ഒരു ബൾബ് കണ്ടു കഴിഞ്ഞാൽ ആ ബൾബ് എങ്ങനെ പൊട്ടിക്കാമെന്നാണ് ചിന്തിക്കുന്നത് പ്രകാശമാർഗം ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടമാണ് പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകളൊന്നും ആർക്കും ഇഷ്ടമില്ല ഒന്നുകിൽ എങ്ങനെയെങ്കിലും തകർക്കണം അല്ലെങ്കിൽ ആളി കത്തിക്കണം വിപ്ലവം പറയണം എന്നൊക്കെ പറഞ്ഞ് ലോകം കടന്നു പോവുകയാണ് പക്ഷേ വിശുദ്ധ വിചാരങ്ങൾ പറയുവാൻ ആരും തയ്യാറാകുന്നില്ല വിശുദ്ധ വിചാരങ്ങളും വിശുദ്ധ ചിന്തകളും ഒക്കെ പറഞ്ഞു തരുവാനും വിശുദ്ധ വഴിയിലൂടെ നടന്നു കാണിക്കുവാനും ആർക്കും സാധിക്കുന്നില്ല അതാണ് ലോകത്തിന്റെയും നമ്മുടെയൊക്കെ പരാജയം ഇന്ന് നമ്മളൊക്കെ എത്രയോ ധ്യാന കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്നത് കേരളത്തിലെ മുട്ടിന് ധ്യാന കേന്ദ്രങ്ങളാണ് വചന പ്രഘോഷകരാണ് പ്രേക്ഷിതരാണ് കൗൺസിലിംഗ് പഠിച്ചവരുണ്ട് കൗൺസിലിങ്ങിന് പോകുന്നു എന്തുമാത്രം ആത്മീയ സംരംഭങ്ങളുണ്ട് ഈ ലോകത്ത് എന്നിട്ടും എന്തേ മനുഷ്യർ ഇത്രമാത്രം അസ്വസ്ഥനായിട്ട് ജീവിക്കുന്നു ക്രൈസ്തവ ജനത ഇത്രമാത്രം അസ്വസ്ഥതയോട് ജീവിക്കുന്നു കാരണം അവന്റെ ചുവട്ടിൽ ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല പുറമേ കുറെ വെള്ളങ്ങൾ ഒഴുകിപ്പോയി കഴിഞ്ഞു എന്നാൽ അവന്റെ ചുവട്ടിൽ വെള്ളം എത്തുകയോ ആ വെള്ളം എത്തിയ വെള്ളത്തെ വലിച്ചെടുക്കുവാൻ അവൻ തയ്യാറാകുകയോ ചെയ്തിട്ടില്ല എന്നതാണ് അവന്റെ പരാജയം നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം മറ്റൊന്നുമല്ല ഒന്ന് വേരിലൂടെ വലിച്ചെടുക്കുവാൻ നമ്മൾ തയ്യാറായിട്ടില്ല ഒരുപാട് പ്രഘോഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് 5 മാസമായി ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ചിന്തിക്കണം ഒരുപാട് കേൾക്കുക എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ വിലയിരുത്തണം സ്നേഹമുള്ളവരെ ഏത് പ്രൊഫഷണൽ ഫീൽഡിൽ പോയാലും അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഫീഡ്ബാക്ക് ചോദിക്കും ഇവാലുവേഷൻ ചോദിക്കും എത്ര പരിപാടികൾ നടന്നാൽ നമ്മൾ അതിന്റെ ഫീഡ്ബാക്കുകൾ കൊടുക്കണം എന്തുകൊണ്ടാണ് ഓരോ കമ്പനികളും അവരുടെ ഫീഡ്ബാക്കുകൾ അന്വേഷിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ആ കമ്പനിയുടെ കുറവുകൾ പരിഹരിച്ച് ആ കമ്പനിക്ക് കൂടുതൽ ഉയർച്ചയിലേക്ക് വളരണമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ എത്ര മാതാപിതാക്കളാണ് മക്കളോട് തങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിക്കുന്നത് എത്ര മക്കളാണ് മാതാപിതാക്കളെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നത് ഇതൊന്നും ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ചോദിക്കണമെങ്കിൽ സംസാരിക്കണം സംസാരിക്കണമെങ്കിൽ അല്പനേരം സമയമൊക്കെ കണ്ടെത്തണം ഇതൊന്നും നടക്കുന്നില്ല എല്ലാവരും വന്ന് അച്ഛൻ്റെ അടുക്കെ വന്ന് പറയും അച്ഛാ പ്രശ്നമാണ് പ്രാർത്ഥിക്കണം എങ്ങനെ പരിഹരിക്കും എല്ലാവരും സൊല്യൂഷൻ കണ്ടെത്തുകയാണ് പക്ഷേ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പകരം കാരണങ്ങൾ എന്തെന്ന് ആരും അറിയുന്നില്ല ഒരു ചെടി ഉണങ്ങിപ്പോയി എന്തുകൊണ്ട് ഉണങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്നില്ല ഒരുപക്ഷെ മണ്ണിന്റെ പ്രശ്നമായിരിക്കാം വേര് മുറിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ വേര് ആഴത്തിൽ ഓടാതിരിക്കുന്നതായിരിക്കാം പല കാരണങ്ങളുണ്ട് ഇതുപോലെ തന്നെയാണ് കുടുംബങ്ങളും ചിലപ്പോഴൊക്കെ മംഗലും വാടലും ഒക്കെ ഏറ്റിരിക്കാം പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് സാരമില്ല ഇന്നും വളവിട്ട് കൊടുക്കുകയാണ് പക്ഷേ മുറിഞ്ഞതിനെ ഉണക്കുവാനും സൗഖ്യപ്പെടുത്തുവാനും അല്ലെങ്കിൽ തളർന്നു പോയതിനെ വെച്ചു കെട്ടുവാനും അല്ലെങ്കിൽ താങ്ങി പിടിക്കുവാനും ഒക്കെ സാധിക്കണം കുടുംബത്തിന് ഇതൊന്നും സാധിക്കാതെ വീണ്ടും കുറെ വളവും ജലവും നൽകിക്കൊണ്ട് വളർത്തുകയാണ് അത് തെറ്റായ ദിശയിലേക്ക് വളരുന്നു ആ ദശായി തെറ്റായ ദിശയിലൊക്കെ വളർന്നു കഴിഞ്ഞ് ഫലം ചൂടിക്കഴിയുമ്പോൾ വന്ന് പറയും അച്ഛാ കാട്ടുകനിയായിരുന്നു കാട്ടുമുന്തിരിയായിരുന്നു പൂത്തതൊക്കെ സ്നേഹമുള്ളവരെ നമ്മൾ ഓർക്കണം മുറിവേൽക്കുമ്പോഴേ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കണം മുറിവേൽക്കുമ്പോഴേ കുടുംബത്തിൽ സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് സാധിക്കുന്നില്ല അതാണ് നമ്മുടെ പരാജയമൊക്കെ ഇന്ന് ക്രിസ്തു പറയുന്നത് സാക്ഷ്യം വഹിക്കണം സാക്ഷ്യം വഹിക്കണം ഉള്ള ഇടങ്ങളിൽ ഒന്ന് സാക്ഷ്യം വഹിക്കുക നമ്മുടെ 4 ചുവരുകൾക്കുള്ള 4 വ്യക്തികളുള്ള കുടുംബത്തിൽ സാക്ഷ്യം വഹിക്കാത്തവർ എങ്ങനെയാണ് നാട്ടിൽ പോയി സാക്ഷ്യം വഹിക്കുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ പോയി സാക്ഷ്യം വഹിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിലെ 4 ഭാഗങ്ങളിലേക്ക് പോയി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് പൊള്ളയായ സാക്ഷ്യങ്ങളല്ലേ അതൊക്കെ സ്നേഹമുള്ളവരെ എന്റെ അടുത്തിരിക്കുന്ന എന്റെ സഹോദരനോടൊപ്പം നിന്നുകൊണ്ട് ഒന്ന് സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഴിയാത്തവരൊക്കെ മലമുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഇതാണ് വലിയ കാര്യമെന്ന് പറഞ്ഞ് പ്രഘോഷിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതൊന്നും കാര്യമില്ലാത്ത കാര്യമാണ് സ്നേഹമുള്ളവരെ നമ്മൾ പ്രഘോഷിക്കേണ്ടതും ജീവിക്കേണ്ടതും ഒക്കെ നട്ടയിടത്താണ് എവിടെയാണ് നമ്മൾ നട്ടത് അവിടെ പുഷ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഞാൻ എവിടെയാണ് പാകപ്പെട്ടത് അവിടെ കിളിർത്ത് പൊന്തി പുഷ്പിക്കുവാനും ഫലം ചൂടാനും എനിക്ക് സാധിക്കുന്നുണ്ടോ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എനിക്ക് ദൈവം നൽകിയ കുടുംബത്തിൽ എനിക്ക് പുഷ്പിച്ചു നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം
दुशील अगट मतृक नल्को सत्यसंधा पेमा जीवच का जीवन साक्ष्य वह बदल जीवन पक्षे जीवन 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 एल दैव को जीविकुनवन तीर आत्मीय जीवच का प्रघोष प्रवृत्ति पदे प्रघोष मैं प्रवर्ती जीवच का സ്നേഹമുള്ളവരെ ലോകത്തിലെ മുമ്പിൽ ക്രിസ്തു പറയുന്നത് ഇതൊക്കെ തന്നെയാ ഇന്ന് ക്രിസ്തു പറയുന്നു അനേകം കുരിമികളേക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത് കാരണം ഈശോ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ജീവിച്ച് കാണിക്കുമോ ഇത്രയും ഞാൻ ജീവിച്ച് കാണിച്ചിട്ടില്ല സ്വന്തം ശരീര രക്തങ്ങൾ നൽകിക്കൊണ്ട് അവൻ ജീവിച്ച് കാണിച്ചിട്ടുണ്ട് എന്നിട്ടും ജീവിക്കുവാൻ മടി കാണിക്കുന്ന മനുഷ്യൻ ജീവനുണ്ടായിട്ട് ജീവിക്കാൻ മറന്നുപോകുന്ന മനുഷ്യന്റെ ഒരു ചിത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ചുവർചിത്രമായിട്ട് ജീവനുണ്ടായിട്ട് ജീവിക്കാൻ മറന്നുപോയത് ജീവിതങ്ങൾ 70 80 ഒക്കെ എത്തുമ്പോഴാണ് ഒന്ന് ജീവിച്ചേക്കാമെന്നുള്ള ബോധോദയം ഉണ്ടാകുന്നത് അതിനെ 80 വരെയുള്ള യാത്രകളെ പലപ്രാവശ്യം ദൈവം കഴിഞ്ഞാറിട്ട് പിടിക്കുന്നുണ്ട് അവിടെ വെച്ച് തോന്നാത്ത ബോധ്യങ്ങളൊക്കെ കുഴിയിലേക്ക് കാലിട്ട് നിൽക്കുമ്പോഴാണ് തോന്നുന്നത് അവിടെ വെച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല മറിച്ച് ദൈവം കഴിഞ്ഞാറിടുന്ന സമയത്ത് തന്നെ ഒന്ന് തിരിച്ചറിയുന്നു